ഹലോ മക്കളെ അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും എക്സാം ഒക്കെ അടുക്കാറായി നമ്മളുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു ഫെബ്രുവരി നയൻറ്റീൻത്ത് മുതൽ നമ്മൾ മോഡൽ എക്സാം എഴുതി തുടങ്ങും അത് കഴിഞ്ഞ അപ്പോൾ തന്നെ അല്ലേ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പബ്ലിക് എക്സാം എഴുതും ഇപ്പം എൻ്റെ മക്കളുടെ എല്ലാവരുടെയും മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യമാണ് എ പ്ലസ് അല്ലേ നമ്മളുടെ എല്ലാവരുടെയും നമ്മളുടെ വീട്ടുകാരുടെയും എല്ലാവരുടെയും സ്വപ്നമാണ് ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എ പ്ലസ് വേണം പത്ത് എ പ്ലസുകൾ വേണം കാരണം നമുക്ക് ടോട്ടൽ എത്രയാണ് പത്ത് ആണുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഐ ടീനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഐ ടീനേയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പത്ത് സബ്ജെക്ട്സ് എന്ന് പറഞ്ഞത് ഐ ടീനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഒമ്പത് സബ്ജെക്ട്സിൽ അല്ലേ ബാക്കി നമുക്ക് വരുന്ന ഒമ്പത് സബ്ജക്ട്സിൽ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ നമ്മളുടെ മാത്സ് ദെൻ നമ്മുടെ സോഷ്യൽ സയൻസ് ദെൻ ഇംഗ്ലീഷ് ഈ മൂന്ന് സബ്ജക്ട്സിന് എന്താണ് നമ്മൾക്ക് എൺപതിലാണ് അല്ലേ സ്കൂളിൽ നിങ്ങൾക്ക് എൺപതിലാണ് എഴുതേണ്ടത് പക്ഷേ ഈ ടോ ഈ ഒരു മൂന്ന് സബ്ജെക്ട്സിൻ്റെ മാർക്ക് നമ്മൾ കൂട്ടുന്നത് നിങ്ങൾക്ക് എ പ്ലസ്സിന് വേണ്ടി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് നൂറിലാണ് കൂട്ടുക ബാക്കി വരുന്ന സബ്ജക്ട്സ് നാലാമതായിട്ട് നമ്മുടെ ഹിന്ദി ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട് ഫസ്റ്റ് ലാംഗ്വേജ് പിന്നെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലേ ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ ഈ ആ നമ്മളുടെ ഈ ഒരു മൂന്ന് സബ്ജക്ട്സ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആറ് സബ്ജെക്ട്സിൽ നമ്മൾക്ക് നമ്മൾ എത്ര മാർക്സിലാണ് കൂട്ടുന്നത് അമ്പത് മാർക്കിലാണ് നിങ്ങൾക്ക് എ പ്ലസിന് എത്ര മാർക്ക് കിട്ടണം എന്നുള്ളത് നമ്മൾ നോക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകുമ്പോൾ അമ്പത് എങ്ങനെയാണ് വരിക ഞങ്ങൾക്ക് എക്സാം എത്രയിലാണ് മാത്സിനും സോഷ്യൽ സയൻസിനും ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം എന്ന് പറയുന്നത് എൺപതിലാണ് ആൻഡ് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ലാംഗ്വേജ് സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയിലാണ് നാൽപ്പതിലാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ മക്കളെ ഈ എൺപതും നാൽപ്പതും അല്ല നിങ്ങളെ കൂട്ടുന്നത് അതായത് നിങ്ങൾക്ക് മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എൺപതിലല്ല എൺപതിൽ എത്ര മാർക്ക് കിട്ടിയാൽ എ പ്ലസ് അങ്ങനെയല്ല കണക്കാക്കുന്നത് അതായത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ട്വൻറ്റി മാർക്സ് എന്ത് വരുന്നുണ്ട് സി മാർക്സ് വരും ഇവിടെയാണെങ്കിൽ പ്ലസ് ഒരു പത്ത് മാർക്ക് നമുക്ക് സി മാർക്സ് വരും അങ്ങനെയാണ് അമ്പതിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയാൽ എ പ്ലസ് കിട്ടും ആൻഡ് നൂറിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടിയാൽ എ പ്ലസ് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ അൻപതിൽ നമുക്കൊരു ഫോർട്ടി ഫൈവ് എബവ് കിട്ടിയാൽ നാൽപ്പത്തഞ്ചോ അതിന് മുകളിലോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എ പ്ലസ് ആണ് നാൽപ്പത്തഞ്ചോ അതിന് മുകളിലോ കിട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ആണ് ആൻഡ് നൂറിലാണെങ്കിൽ നമുക്ക് നയൻറ്റി ഓർ എബവ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് എ പ്ലസ് ആണ് അപ്പോൾ ഇത് കിട്ടാൻ നമ്മൾ എത്ര മാർക്സ് അല്ലേ ഇപ്പം ഇതിൽ തന്നെ നമുക്ക് സിഇ മാർക്സും കൂടി കൂട്ടിയിട്ടാണ് മിസ്സ് പറഞ്ഞത് ടോട്ടൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നൂറിലുള്ള പരീക്ഷകളായിട്ടുള്ള നമ്മളുടെ മാത്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഇത് നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്സിന് മുകളിൽ വരണം ആൻഡ് ബാക്കിയുള്ള ഈ ആറ് സബ്ജെക്ട്സ് നാൽപ്പത്തഞ്ച് മാർക്കിന് മുകളിൽ വരണം പക്ഷേ ഈ നാൽപ്പത്തി അഞ്ചില് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകും ഈ നാൽപ്പത്തഞ്ചിൽ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പത്ത് മാർക്ക് സി കംപ്ലീറ്റ് തന്നു കരുതാം ഫുള്ളിൽ ഫുള്ള് അല്ലെ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെ നമുക്ക് എന്തായാലും ഫുൾ ഫുള്ള് സി തന്നു കരുതാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര എഴുതി എഴുതിയെടുത്താൽ മതി പത്ത് മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചിനോ മുകളിലോ എഴുതി എഴുതിയെടുത്താൽ മതി അത്രയും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ കെ പ്ലസ് ആണ് ഇനി ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിലോ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് തന്നു ട്വൻ്റിയിൽ ട്വന്റി സി മാർക്ക് തന്നു എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഈ തൊണ്ണൂറിൽ എഴുപത് മാർക്ക് എഴുതിയെടുത്താൽ മതി അല്ലേ ബാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും സി കിട്ടിയിട്ടുണ്ടാകും അപ്പം നിങ്ങൾ പരീക്ഷയിൽ എഴുതിയെടുക്കേണ്ടത് എഴുപതാണ് മാക്സിമം ഓക്കെ അല്ല സോറി മിനിമം നിങ്ങൾ എഴുപതെങ്കിലും ഏറ്റെടുത്താലേ നിങ്ങൾക്ക് എന്ത് ഇട്ടുള്ളൂ എ പ്ലസ് കിട്ടുള്ളൂ ഓക്കെ അത് ഈ സബ്ജക്ട്സിലൊക്കെ ആണെങ്കിൽ മിനിമം നമ്മളൊരു മുപ്പത്തഞ്ചെങ്കിലും എഴുതി എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ എ പ്ലസ് കിട്ടുള്ളൂ ഓക്കെ പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ മുപ്പത്തഞ്ച് ബോർഡറിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ എക്സാമിനുണ്ട് ബാച്ചിൽ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണുന്നുണ്ടാവും അതൊന്നും അല്ലെങ്കിലും ചില ആൾക്കാർ ചിലപ്പോൾ ഒറ്റക്ക് തന്നെ പഠിക്കുന്നുണ്ടാവും എന്തായാലും നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്ക് എഴുപത് കിട്ടുമോ എനിക്ക് മുപ്പത്തഞ്ച് കിട്ടുമോ നാൽപ്പത്തഞ്ച് കിട്ടുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ഫുൾ മാർക്ക് എന്നെ വാങ്ങിക്കുന്നുള്ള കാര്യത്തിൽ മെസ്സിന് ഒരു സംശയമില്ല അത്രയും കോൺഫിഡൻറ്റ് ആണ് മിസ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എൻ്റെ മക്കൾക്കും ഉണ്ടെന്ന് മെസ്സി വിചാരിക്കുന്നു ഇനി ഇല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട പഠിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസേ ഉള്ളൂ അപ്പോൾ ഇനിയും മുതയില്ലെങ്കിൽ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്കറിയാം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്വൻ്റി ഡേയ്സ് ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതല്ല ബാച്ചില മക്കൾക്കാണെങ്കിൽ അടിപൊളി റിവിഷൻ ക്ലാസ്സുകളുണ്ട് ഓക്കെ ഇതൊക്കെ കണ്ട് യൂസ്ഫുള്ളാക്കി എന്ത് ചെയ്യുക അത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടി തന്നെ നമുക്ക് എക്സാം എഴുതി ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാം ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്